കാലം വ്യത്യസ്തമായിട്ട് ചെറിയൊരു വേദന കൂടി വ്യക്തിപരമായിട്ട് ഇല്ലേ? ഇപ്പൊ വേദനയല്ല, കെ കരുണാകരന്റെ മക്കളെന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ടായി, പക്ഷേ ഒരു പോരാട്ടത്തിൽ, കൌരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ തിന്മയുടെ കൂടെ നിൽക്കുന്നവരായിരിക്കാം, രക്തബന്ധങ്ങളുള്ളവരായിരിക്കാം, അതിനെയൊക്കെ അതിജീവിക്കുക. ഒരു അസ്ത്രം എതിർവശത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കാം. ഇവരാ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതയ്ക്കെതിരായി തൊടുക്കുന്ന ഒരു അസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ഒരു ബി ജെ പി കാരിയുടെ ഒരു ജൽപ്പനങ്ങൾ പറയാം. ഇതിൽ പോരാട്ടം ആർക്ക് രംഗത്തിറങ്ങാം, ബി ജെ പി ആരെയാണ് രംഗത്തിറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിക്കുന്നത്. ബെഹ്റ ഒരു സ്ഥിരം കുറെ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ട് ആദ്യത്തെ പാലം പണി, ഇപ്പൊ ബി ജെ പിയിലേക്കുള്ള പാലം പണി, മൂപ്പരുടെ സ്ഥിരം ജോലി പാലം പണിയലാണ്. അതിന്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചേർന്നത്. ഇനിയുള്ള ഒരു ജൽപ്പനങ്ങൾക്ക് മറുപടി, അതെ ഞാൻ പറഞ്ഞൊരു ഒരു ബി ജെ പി കാരിയുടെ ജൽപ്പനങ്ങൾക്ക് ഇനി മറുപടി അല്ല. അതിന്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലോ, ബെഹ്റയ്ക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ്. അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോട്ട കാര്യമില്ല. എങ്ങനെ പോയി എന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ പോയി എന്നുള്ള എന്റെ ഗവേഷണത്തിന്റെ കെ കരുണാകരന്റെ അന്ത്യശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം, പക്ഷെ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല. തീർച്ചയായിട്ടും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം കെ കരുണാകരനെ അങ്ങനെ സംഖ്യയാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളൊരു ഉദാഹരണം ഞാൻ ഒരുക്കില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരാൾ പോയി എന്ന് വിചാരിച്ച് കെ കരുണാകരനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട. ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിലെടുത്തോളം കാലം കെ കരുണാകരന്റെ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഖ്യകളെ അനുവദിച്ചു. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചതിന്റെ കണക്ക് പറയേണ്ട സമയത്തായി, കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്.